ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാനിന്ന് വെറൈറ്റി ആയിട്ടുള്ള സ്നാക്കാണ് തയ്യാറാക്കുന്നത്. നിങ്ങളിതിപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാനിവിടെ തയ്യാറാക്കുന്നത് കോണിൻ്റെ വടയാണ്, കോൺ വടയാണ് തയ്യാറാക്കുന്നത്. അത് നമുക്ക് എങ്ങനെയാണ് നോക്കാം. ഞാൻ കോണ് ഉപ്പിട്ട് വേവിച്ച് വെച്ചതാണിത്. അതിലേക്ക് ബാക്കി ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, മല്ലിയില, ഒരു സവാള, അതുപോലെ തന്നെ പച്ചമുളക്, വേപ്പില, ഇതെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് ഓരോന്നായിട്ട് നമുക്ക് ഈ കോണിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ പച്ചമുളക്, അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ വരുന്നത് മല്ലിയിലയാണ്, മല്ലിയില, പിന്നെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്നത്, അതും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എത്രയാണോ കോൺ എടുക്കുന്നത് അതനുസരിച്ച് വേണം നിങ്ങൾ എപ്പോഴും എരിവ്, അതായത് പച്ചമുളക് ആഡ് ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ ഒരു രണ്ട് പച്ചമുളക് ആഡ് ചെയ്യുന്നുള്ളൂ, നല്ല എരിവാണ് മുളകിന്. ഇപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ്. അരിപ്പൊടി ഞാനിവിടെ ഇപ്പോൾ 2-3 സ്പൂണ് അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നത് മൈദപ്പൊടിയാണ്. മൈദപ്പൊടി ഞാനിവിടെ 2 സ്പൂൺ മൈദപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ഞരണ്ടിയെടുക്കണം. അതിനു മുമ്പ് കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസ് ഉണ്ട്. മഞ്ഞൾപ്പൊടി 1/4 സ്പൂണ്, അതുപോലെ തന്നെ പെരിഞ്ജീരകം, പിന്നെ ഗരം മസാല പൊടിച്ചത്, പിന്നെ വരുന്നത് ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വെള്ളം ഒഴിക്കാതെ തന്നെ, ഇപ്പോൾ സവാള ആഡ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിലത്യാവശ്യം വെള്ളം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതേ പരുവത്തിൽ നമുക്ക് വെള്ളം ആഡ് ചെയ്യാതെ ആദ്യം തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാം. അതിനുശേഷം കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ കുഴച്ചെടുക്കണം. ഒരുപാട് വെള്ളം ആഡ് ചെയ്യരുത്, പെട്ടെന്ന് ഇത് ലൂസായിട്ട് നമുക്ക് ഇങ്ങനെ റൗണ്ടായിട്ട് പിടിക്കാൻ പറ്റുന്ന രീതിയിലാവില്ല. അപ്പോൾ അതനുസരിച്ച് വേണം വെള്ളം ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിൽ ഇപ്പോൾ അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട് വെളിച്ചെണ്ണ. അതിലേക്ക് നമുക്ക് ഇതേപോലെ ചെറിയൊരു പരിപ്പുകയുടെ ഷേപ്പിൽ നമുക്ക് ഇതേപോലെ ഓരോന്ന് റൗണ്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓൾറെഡി കോൺ നമ്മൾ വേവിച്ചതാണ്, അതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഇതിപ്പോൾ അത്യാവശ്യം മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് കുറച്ച് മുരിഞ്ഞു വന്നിട്ടുണ്ട്, കുറച്ച് ആവുന്നേ ഉള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഇട്ട സമയം നമ്മൾ കുറച്ച് ടൈം എടുത്തിട്ടാണ് ഇട്ടത്. ഒരെണ്ണം ഇട്ടതിന് ശേഷം ഗ്യാപ്പ് എടുത്തിട്ടാണ് ഇട്ടത്. അതുകൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത്. ഇപ്പം നാം മുരിഞ്ഞ 3 എണ്ണം ഇട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ബാക്കിയും കൂടി എടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, നല്ല ഫ്രൈ ആയിട്ട് ക്രിസ്പി ആയിട്ട് ഇത് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, മിക്കവരും പരിപ്പോടൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവും, പക്ഷേ ഇത് വെച്ച് ഇങ്ങനത്തെ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവില്ല. എല്ലാവരും ട്രൈ ചെയ്യണം, വളരെ ടേസ്റ്റിയാണ്. കൂടാതെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.